സംസ്ഥാന സർക്കാർ പൊതുവിതരണ ഉപഭോക്താവകുപ്പിന്റെ ശാസ്ത്രീയ ഭക്ഷ്യ സംഭരണശാല നിർമ്മാണം എങ്ങുമെത്തിയില്ല എരമം പുല്ലുപാറയില് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ശിലാസ്ഥാപനം കഴിഞ്ഞ സംഭരണശാലയുടെ പ്രവർത്തനം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല സംസ്ഥാന സർക്കാരിന്റെ നൂറുദിന കര്മ്മ പരിപാടികളുടെ ഭാഗമായാണ് എരമം പുല്ലുപാറയിൽ പൊതുവിതരണ ഉപഭോക്തൃ വകുപ്പിന്റെ ശാസ്ത്രീയ ഭക്ഷ്യ സംഭരണശാല നിര്മ്മിക്കാന് തീരുമാനമായത് അഞ്ചു കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സംഭരണശാലയുടെ ശിലാസ്ഥാപനം കഴിഞ്ഞ വർഷം മെയ് പതിനെട്ടിന് പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിലാണ് ഉദ്ഘാടനം ചെയ്തത് ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി ശാസ്ത്രീയമായ രീതിയിൽ ഭക്ഷ്യധാന്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും അതുവഴി പൊതുവിതരണം സുഗമമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഭരണശാല നിർമ്മിക്കാനിരുന്നത് എന്നാൽ ശിലാസ്ഥാപനം കഴിഞ്ഞ വർഷം ഒന്നായിട്ടും ഇവിടെ ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല പ്രദേശമാകെ കാടുമൂടിക്കിടക്കുകയാണ് പുല്ലുപാറ പൊതുജന വായനശാല സൗജന്യമായി നൽകിയ അമ്പത് സെന്റ് സ്ഥലത്താണ് ഭക്ഷ്യ സംഭരണശാല നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പൊതുവിതരണം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച പദ്ധതി ഇപ്പോൾ ബന്ധപ്പെട്ടവരുടെ കടുത്ത അവഗണനയെ തുടർന്ന് എങ്ങുമെത്താതെ കിടക്കുകയാണ് ഈ സംഭരണശാലയുടെ ശിലാസ്ഥാപനം കഴിഞ്ഞ കൃത്യം ഒരു വർഷം കഴിയുമ്പോഴും ഇവിടെ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും നടന്നിട്ടില്ല എന്നത് ഏറെ ഖേദകരമായ അവസ്ഥ തന്നെയാണ് നേരത്തെ പുല്ലുപാറയിൽ ഐ ടി പാർക്ക് അടക്കം വലിയ സ്വപ്ന പദ്ധതികളൊക്കെ വരുമെന്നുള്ള ഒരു പ്രതീക്ഷ നാട്ടുകാർക്ക് നൽകിയിരുന്നു അതൊന്നും തന്നെ ഇവിടെ നടന്നിട്ടില്ല അതുപോലെ തന്നെ ഈ സംഭരണശാലയും വെറും വാർത്തകളിൽ മാത്രം ഒതുങ്ങിപ്പോകുമോ എന്നൊരു ഭയമാണ് ഇപ്പോൾ നാട്ടുകാർ പങ്കുവയ്ക്കുന്നത് യാതൊരു പ്രാരംഭ പ്രവർത്തനങ്ങൾ പോലും ഇവിടെ നടന്നിട്ടില്ല വാനശാല കമ്മിറ്റി ലക്ഷക്കണക്കിന് വില വരുന്ന ഈ സ്ഥലം സൗജന്യമായായിരുന്നു ഈ പദ്ധതിക്കായി നൽകിയത് എന്നാൽ ഇവിടെ ഒരു പ്രവർത്തനങ്ങളും നടക്കാത്തതുകൊണ്ട് നാട്ടുകാർ വലിയ നിരാശയിൽ തന്നെയാണ് നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം കെ എൻ വർഷ